വരുന്നുണ്ട്. അമ്മ സമ്മതിച്ചോ? സമ്മതിച്ചു. സമ്മതിച്ചില്ല, സമ്മതിക്കില്ല. വേണം ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. വേണ്ട, അമ്മയുടെ മനസ്സ് എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയില്ലോ. നിന്നെ ഞങ്ങൾക്കറിയും പോലെ അമ്മയ്ക്കറിയില്ലോ. എടാ, ഒരു മൈക്ക് കിട്ടിയാ സ്വയം മറന്ന് കീറുവാണം പറയരുത്. അങ്ങനെ പറയുന്നവരുണ്ട് മതപ്രസംഗക്കാര്, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ആ MLA എന്താ ചെയ്തത്? വല്ലതും വാഗ്ദാനം ചെയ്തോ? പ്രസംഗിച്ചു, കൈയടി മേടിച്ചു, നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. നീയോ? അവളെ പഠിപ്പിക്കാൻ നീ ആരാടാ അവളുടെ? അപ്പുട്ട, കിണർ കുഴിക്കുന്നത് പോലെയോ വെയിറ്റിംഗ് ഷോട്ട് ഉണ്ടാക്കുന്ന പോലെയോ അല്ല ആ പെണ്ണ് എന്താ കണ്ടുവച്ചിരിക്കുന്നതെന്ന് നമുക്കറിയോ? വാക്കൊടുത്തിരിക്കല്ലേ. അവളുടെ മോഹം എന്താന്ന് വെച്ചാൽ നടത്തി കൊടുക്കാമെന്ന്. എടാ, മോഹത്തിന് കടിഞ്ഞാനില്ല. എന്റെ ചായക്കിടയ്ക്ക് പകരം ഒരു 5-star ഹോട്ടൽ നടത്തണമെന്നാണ് എന്റെ മോഹം. നടക്കുവോ? എനിക്ക് മീനാക്ഷി ശേഷാദ്രിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹം. എന്താ നടത്തി തരാം? മീനാക്ഷി ശേഷാദ്രി പോയിട്ട് കാളക്കച്ചവടക്കാരൻ ചാമിയുടെ മോള് മീനാക്ഷി അവരെ നിനക്ക് കയറക്കാന്നേ ഉള്ളൂ. നടക്കാത്തത് മോഹിക്കരുത്. ആ പെൺകുട്ടിയുടെ മോഹം പഠിക്കണമെന്നാ. അതിനെന്ത് ചെലവ് വരും നിനക്കറിയോ? അവള് ഡോക്ടറോ എഞ്ചിനീയറോ IAS ഒക്കെ പഠിക്കണോന്ന് പറഞ്ഞ പഠിപ്പിക്കും. സത്യം ചെയ്ത് നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ചാ അപ്പോട്ടിനത് ചെയ്തിരിക്കും. വേണ്ട, ഞാനിന്നലെ സഹായിക്കാമെന്ന് ഏറ്റത് പെട്ടെന്നൊരു ആവേശം തോന്നിട്ടൊന്നുമില്ല. പഠിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതൊക്കെ ഒരു യോഗ. കഴിവും സാഹചര്യവും ഒത്തുവരണമെന്നില്ല. സാഹചര്യം ഞാനുണ്ടാക്കാം. 8-ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് അമ്പിളി തുടർന്ന് എന്ത് പഠിക്കണമെന്നൊന്നും പറയാനറിയില്ല. അത് തീരുമാനിക്കേണ്ടത് അമ്പിളിയാ. പണവും ഇല്ലാന്ന് വിചാരിച്ച ഒന്നിനൊരു പരിധി നിശ്ചയിക്കണ്ട. എന്താ പഠിക്കണ്ടെന്ന് വെച്ചാൽ പറയാം. എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ അപ്പോട്ടിനോട് പറയടി. ചേച്ചിക്ക് മെഡിക്കൽ എൻട്രൻസ് എഴുതണമെന്നാ. കിട്ടിയ MBBS കിട്ടുമല്ലോ. താമരക്കുളത്തിൽ ഡോക്ടർ ഉണ്ടാവാന്ന് വെച്ചാ വലിയ കാര്യല്ലേ. അമ്പിളിയുടെ പഠിത്തകാര്യത്തെ പറ്റി ഓർത്ത് ചേച്ചി മനസ്സ് പുണ്ണാക്കണ്ട. അപ്പൂട്ടനെ ഏറ്റിരിക്കണത്. അപ്പൂട്ടനെ ഏറ്റാ അറിയാലോ. ഇത് കുറച്ച് പണമാ. ഇതിനൊക്കെ എത്രയാ ചെലവാകുക എന്ന് എനിക്ക് വലിയ തിട്ടമില്ല. പറഞ്ഞാ മതി, എത്തിച്ചോളാം. എന്നാ ഞാൻ പോട്ടെ. അപ്പൂട്ടൻ ചായ കുടിച്ചില്ല. വേണ്ട, ഇനി ഒരിക്കലാകാം. പാടത്ത് പണിക്കാരണ്ടേ. പിന്നെ ഞാനിത് കുറിച്ചിടും. എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. അതുകേട്ടാ, കടുപ്പത്തിൽ 3 ചായ. പെണ്ണ് കാണാൻ പോയിട്ട് തല്ലുണ്ടാക്കിയിട്ട് വന്ന മട്ടുണ്ടല്ലോ. തല്ലു കൊടുക്കണ്ട കേസാ, കൈ തെറിച്ചു വന്നതാ. പക്ഷെ നമുക്കില്ല ഡീസൻസി. നീയൊക്കെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ എല്ലാം അടിച്ചു നിരപ്പാക്കിയാ ഞാൻ. ഇതുകൊണ്ടൊക്കെ തന്നെയാ പെണ്ണ് കിട്ടാത്തത്. ഈ സ്വഭാവം അറിഞ്ഞൊരാൾ വരണ്ടേ? എടാ, പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ചിലപ്പോ പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അതിന് അടിച്ചു നിരപ്പാക്കിയിട്ട് എന്താ കാര്യം? അതൊന്നുമല്ല മാധവട്ടാ. എന്തായാലും ഞാൻ കൂടെ വരാത്തതിന്റെ ഭവിഷ്യത്ത് എനിക്ക് ഇപ്പൊ മനസ്സിലായോ? എന്താടാ പുട്ട, ഈ പെണ്ണും കരഞ്ഞാണിച്ചോ? അതിന് പെണ്ണിനൊന്ന് കണ്ടിട്ട് വേണ്ടേ? അപ്പോഴേക്കും തുടങ്ങിയില്ലേ പുകില്? ഇവനൊരു വിധത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാ മതില്ലോ. ഈ രാമൻകുട്ടിയുടെ ഏർപ്പാട് ഇതോടെ തീർന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു? ഇതുവരെ കണ്ട 49 മുടങ്ങിയത് എന്റെ കുറ്റം കൊണ്ടാണോ? വിഷമിക്കണ്ട, നമുക്ക് മറ്റൊന്ന് നോക്കാം. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം, അപ്പൂട്ടന്റെ 50-ാമത്തെ ആലോചന, അത് നടക്കും. ഇവൻ ബ്രോക്കർ ഫീസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കും. അപ്പുട്ട, ഇനി ജാതകവും ജാതിയും മതം ഒന്നും നോക്കണ്ട. നീ വിളിച്ച താമരക്കുളത്ത് ഇറങ്ങി വരാത്ത ഏത് പെണ്ണട ഉള്ളേ? വിളിക്കണ്ടേ? എന്താടാ അപ്പുട്ട അവിടെ നടന്നേ? ആ പെണ്ണിന്റെ തന്ത പറട്ട കിളവും പറയാ. ഞാൻ കള്ളുകൂടിയനാണ്, തെമ്മാടിയാണ്, താൻ തോന്നിയാണെന്ന്. ശരിയല്ലേ? ആരോ കൊണ്ട് കൊളുത്തി കൊടുത്തതായിരിക്കും. അപ്പുട്ട, ആളെ പിടികിട്ടി. ആ ചുട നമ്പ്യാരാ ഈ കല്യാണം മുടക്കിയത്. ആ എന്നാലൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. വരണ വണ്ടിയില്. ഇന്നത്തെ ഒഴിച്ചിൽ നിന്നുള്ള വകയായി. ഞാനതൊന്നും അല്ല ആലോചിക്കുന്നത്. ആരായിരിക്കും ഈ 50-ാമത്തെ പെണ്ണ്? എന്തായാലും നീ ആയിരിക്കില്ല. അപ്പൊ ആ കല്യാണവും മുടങ്ങിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ തെമ്മാടിയും കള്ളുകൂടിയാണെന്നൊക്കെ താൻ പറഞ്ഞല്ലോ.
പറഞ്ഞതിനെന്താ? നീ കള്ളു കുടിക്കില്ലേ? അത്യാവശ്യം തമ്മാടിത്തരവും കയ്യിലില്ലേ? അന്ന് നീ സ്റ്റേജ് വെച്ച് പ്രസംഗിച്ചതെന്താ? നമ്പ്യാർക്ക് പണമുണ്ടായാൽ പട്ടിക്ക് രോമം കൊളുത്തമാതിരിയാണെന്ന്. പൊന്നും മോനെ, അതിനൊരു തിരിച്ചടി ഞാൻ തരണ്ടേ? കല്യാണം ഞാൻ മുടക്കിയതാ. നമ്പ്യാറെ വാക്കിനും നാട്ടാർ വില കൽപ്പിക്കുമെന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? തന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരാടോ? തന്റെ മകനൊടുത്തിന് അമേരിക്കയിലുണ്ടല്ലോ, അവന്റെ കല്യാണം നടക്കുന്നു എന്ന് കാണട്ടെ. ഈ പഞ്ചായത്ത് നല്ല, ജില്ലയെന്നല്ല, ഈ സംസ്ഥാനത്ത് നിന്ന് അവൻ കിട്ടൂല. അവന്റെ കല്യാണം നടക്കുന്നത് നമുക്കൊന്ന് കാണുമല്ലോ. ആ പിപ്പഴി അടിച്ചേക്കാ അപ്പുട്ട, നമ്പ്യാരുടെ മോ അമേരിക്കയിൽ ഒരു മദാമെ കെട്ടിയെന്ന് ചായക്കട്ടെ വരുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. മദാമനെ കെട്ടിന്ന് മാത്രല്ല, സ്ത്രീധനായിട്ട് ഏറ്റവും കിട്ടിയിട്ട് നിന്ന് പരസ്യപ്പെടുന്ന കാര്യം ഞാൻ ഏറ്റു. എരപ്പകളെ, നിനക്കൊന്നും നമ്പ്യാരെ ശരിക്കറിയില്ല. അറിയാടോ, നല്ലോണം അറിയാം. പണ്ട് തന്റെ കാരണവന്മാര് കൊട്ടാരം വീട്ടിലെ പണിക്കാരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ചോറ് കഴിച്ച തന്നെ ആളായതെന്നും കേട്ടിട്ടുണ്ട്. ആ കൊട്ടാരം വീടിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്താ ആളുകളെ കൂട്ടി വന്ന് ഭീഷണിപ്പെടുത്തുക? ഇതൊരു മുന്നറിയിപ്പ് മാത്രം. ഇനി അപ്പോട്ടിനെ പറ്റി അപവാദം പറഞ്ഞു കിടന്ന ഓടിക്കാടന കോഴിമുട്ട പൊരിക്കുന്ന പോലെ പൊരിക്കും ഞാൻ. ആദ്യമായിട്ടാ എന്റെ മോള് വീട് വിട്ട് നിൽക്കുന്നത്. അനിയത്തി പിരിഞ്ഞ ഒരു അന്ത്യം അവൾക്ക് നിൽക്കാനാവില്ല. ഈ ഹോം സിക്നെസ് ഒക്കെ ഒന്ന് രണ്ട് ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞാ പിന്നെ അടിപൊളിയല്ലേ. ഇവളെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ, സ്വന്തം അനുജത്തിയെ പോലെ നോക്കണം. അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. അടുത്തവണ നിങ്ങൾ വരുമ്പോ അമ്പിളി ഒരു പുതിയ ആളായിരിക്കും. അമ്പിളി നന്നായി പഠിച്ച് മിടിക്കാവണം. എന്നാ പോട്ടെ മോളെ. മാധവട്ട, എന്താ അമ്പിളി? അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ, അച്ഛൻ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഇതൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. ആ വലിയ മനസ്സിന്റെ മുമ്പില് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. മാധവേട്ടൻ പറയണം, നന്ദിയുണ്ട്. ഒരു വാക്കുകൊണ്ട് തീരണതല്ല അത്. ഞാൻ കത്തയക്കുന്നുണ്ട്, ഒരുപാട് ജോലി തിരക്കുള്ള ആളല്ലേ, എന്നാലും മറുപടി അയക്കാൻ പറയണം. പറയാം. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ, ഇപ്പോഴും എന്തു വിളിക്കണമെന്ന് എനിക്കറിയില്ല. ആ വ്യക്തിത്വവും സ്വഭാവ മഹിമയും എനിക്ക് മറക്കാനാവുന്നില്ല. മറക്കില്ല. കൂട്ടുകാരികളോടൊക്കെ ഞാൻ എൻ്റെ സ്പോൺസറെ പറ്റി പറഞ്ഞു. എല്ലാവരും വിശാലകൃതയനായ ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നു. കോളേജിൽ ഒന്ന് വരണം, ഉപേക്ഷ വിചാരിക്കരുത്. ക്ലാസ് തുടങ്ങി, ഞാൻ നന്നായി പഠിക്കുന്നു. എന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായി ആ രൂപം ഞാൻ മനസ്സിൽ ധ്യാനിക്കാറുണ്ട്. അതെനിക്ക് വല്ലാത്ത ആവേശവും പ്രോത്സാഹനവും നൽകുന്നു. അവിടുത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്പിളിക്ക് കഴിയുമാറാകണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം, മറ്റു വിശേഷങ്ങളൊന്നുമില്ല. സ്നേഹപൂർവം അമ്പിളി.